കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റിന്റെ വമ്പൻ തോൽവി. ടോസ് നേടിയ KKR ആദ്യമേ ബോളിംഗ് ചെയ്യുകയായിരുന്നു. ആദ്യമേ ബാറ്റിംഗ് ചെയ്യാനെത്തിയ രാജസ്ഥാൻ റോയൽസിന് തുടക്കം വളരെ മോശമായിരുന്നു. ഓപ്പണറായ ദേവ്ദത്ത് പടിക്കൽ വെറും 2 റൺസ് എടുത്ത് മടങ്ങി. അതേ സ്ഥലത്ത് ജോസ് ബട്ട്ലർ 22 സഞ്ജു സാംസൺ 54 കരുൺ നായർ 13 റിയാൻ പരാഗ് 19 ഷിംറൻ ഹെഡ്മായർ 27 രവിചന്ദ്രൻ അശ്വിൻ 6 റൺസും നേടി. അങ്ങനെ 20 ഓവറിൽ രാജസ്ഥാൻ റോയൽസിന്റെ ടോട്ടൽ സ്കോർ 152 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ. ഈ സ്കോർ ചേസിനിറങ്ങിയ KKR ടീം 20 ഓവർ തീരാൻ 5 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. KKRന് വേണ്ടി ബാബ ഇന്ദ്രജിത്ത് 15 അരോൺ ഫിഞ്ച് 4 ശ്രേയസ് അയ്യർ 34 നിതീഷ് റാണ 48 റിങ്കു സിംഗ് 42 റൺസും നേടി. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ട്രെൻഡ് ബോൾട്ട്, പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് സെൻ എന്നിവർ ഓരോരോ വിക്കറ്റ് വീതം നേടി. മാച്ച് തോറ്റെങ്കിലും സഞ്ജുവിന്റെ മികച്ചൊരു ക്യാപ്റ്റൻസി ആയിരുന്നു ഇന്നലത്തെ മാച്ചിൽ കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും ബാബ ഇന്ദ്രജിത്തിനെ ഔട്ടാക്കാൻ സഞ്ജു ഒരുക്കിയ ഫീൽഡ് സെറ്റിംഗ്. ഈ മാച്ചിൽ കമന്ററി ചെയ്തുകൊണ്ടിരുന്ന സുരേഷ് റൈനയും ഇക്കാര്യം എടുത്തു പറയുകയുണ്ടായി. റൈനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇത് സഞ്ജുവിന്റെ മികച്ച ക്യാപ്റ്റൻസിയാണ്. പ്രസിദ്ധ് കൃഷ്ണയുടെ ആ ബൗൺസറിൽ ബാബ ഇന്ദ്രജിത്ത് ഔട്ടായെങ്കിൽ അത് സഞ്ജുവിന്റെ കഴിവാണ്. കാരണം ആ ബൗൺസർ പന്തിന് വേണ്ടി സഞ്ജു ഫൈൻ ലെഗിൽ ഒരു ഫീൽഡറിനെ നിർത്തിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ വിക്കറ്റ് രാജസ്ഥാൻ റോയൽസിന് ലഭിച്ചത്. ഇത് സഞ്ജുവിന്റെ നല്ലൊരു തന്ത്രമായിരുന്നു. സഞ്ജു ക്യാപ്റ്റൻസിയിൽ വീണ്ടും തന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് എന്നും സുരേഷ് റൈന എടുത്തു പറഞ്ഞു. ഈ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ സിനിമാ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതലറിഞ്ഞാൽ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.